ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു ദ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ആർ രേണുകുമാറിൻ്റെ വിൽ ഗോ ഓൺ ഹഗ്ഗിങ്. സോ എം ആർ രേണുകുമാർ എന്ന് പറയുന്ന ഒരു മലയാളം പോയറ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു, ബയോഗ്രാഫർ ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു, അതുപോലെ ട്രാൻസ്ലേറ്ററും പെയിൻറ്ററും ആയിരുന്നു. അദ്ദേഹത്തിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ പോയട്രി കിട്ടിയിട്ടുണ്ട്. 4 കളക്ഷൻസ് ഓഫ് പോയട്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻ മാഷി ലാൻഡ്സ് 2005, വിഷക്കായ അല്ലെങ്കിൽ ദ ഫ്രൂട്ട് ഓഫ് നോളജ് 2007, പച്ചക്കുപ്പി അല്ലെങ്കിൽ ഗ്രീൻ ബോട്ടിൽ 2011 ആൻഡ് കൊതിയൻ 2017. അദ്ദേഹം ബി ആർ അംബേദ്കറിൻ്റെ ഗ്രാഫിക് ബയോഗ്രഫി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഭീമയാന എക്സ്പീരിയൻസസ് ഓഫ് അൺടച്ചബിലിറ്റി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് 2014 അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ വിൽ ഗോ ഓൺ ഹഗ്ഗിങ് എന്ന പോം ഒറിജിനലി എഴുതിയിട്ടുള്ളത് മലയാളത്തിലാണ്. മലയാളം ടൈറ്റിൽ വാരി വാരി പുണരും. സോ ഇതെന്ന് പറയുന്നത് ലവ്, സെപ്പറേഷൻ, അതുപോലെ പേഴ്സിസ്റ്റൻസ് ഇങ്ങനത്തെ തീംസൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ സ്പീക്കറിൻ്റെ പാരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ കാണിക്കുന്നത്. സോ പോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫ്രീ വേഴ്സ് ആണ്. ആൻഡ് ഈ ഒരു പോം തുടങ്ങുന്നത് തന്നെ ആ ആളുടെ പാരൻസ് ആവുന്നതിന് മുന്നേ അവരെങ്ങനെയായിരുന്നു എന്നതുമാണ് ഇതിൽ പറയുന്നത്. സോ അവർ പാരൻസ് ആവുന്നതിന് മുന്നേ അവർ രണ്ട് ഓപ്പോസിറ്റ് ബാങ്ക്സിൽ, ഒരു റിവറിൻ്റെ രണ്ട് ബാങ്ക്സിലാണ് അവർ താമസിച്ചിരുന്നത്. ആൻഡ് ഈ ഒരു റിവർ എന്ന് പറയുന്നത് ഈ പോമിൽ ഈ മദറും ഫാദറും തമ്മിലുള്ളൊരു മെറ്റഫറിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിവൈഡായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇവൻ ഇവർ സെപ്പറേറ്റഡ് ആണെങ്കിലും അവർ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവർ കണക്റ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ത്രൂ ഡെയിലി റിച്വൽസ് ആൻഡ് സ്മോൾ ആക്ട്സ് ഓഫ് ലവ്. ആൻഡ് ഒരു ബാങ്കിൽ ഫാദർ ഇങ്ങനെ റിവർ ബാങ്കിൽ ഫാദർ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് മറ്റൊരു ബാങ്കിൽ അമ്മ ഇങ്ങനെ കഴുകിയ തുണികൾ തന്നെ വീണ്ടും കഴുകിക്കൊണ്ടിരിക്കും. സോ ഇതെന്ന് പറയുന്നത് അവർ തമ്മിലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ മദർ ഒരു സ്റ്റീൽ വെസൽ യൂസ് ചെയ്ത് സൺലൈറ്റ് ഫാദറിൻ്റെ ഐസിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഇതെന്നൊക്കെ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, ഒരു സ്വീറ്റ് ലവിങ് കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് എടുക്കാം. സോ പോമിലെ ഏറ്റവും വലിയൊരു സിമ്പലാണ് റിവർ എന്ന് പറയുന്നത്. സോ റിവർ എന്ന് പറയുന്നത് ഈ രണ്ട് പാരൻസ് തമ്മിലുള്ള ആ ഒരു കണക്ഷനും കാണിക്കുന്നുണ്ട്, അതുപോലെ സെപ്പറേഷനും കാണിക്കുന്നുണ്ട്. സോ അവരൊരു ഫാമിലി ആയിട്ട് മാറുന്നതിന് മുന്നേ ആ ഒരു റിവർ എന്ന് പറയുന്നത് അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. ആൻഡ് ഫാദർ മദറിന് വേണ്ടി ഒരു ലൗഡ് സ്പീക്കർ പോലെ ആവുന്നതും അതുപോലെ മദർ ഈ ഒരു സൺലൈറ്റ് യൂസ് ചെയ്ത് ഫാദറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ കൈൻഡ്സ് ഓഫ് മെറ്റഫേഴ്സ് ആണ്. ആൻഡ് അത് അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സോ ഈ പോം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊരു ഇമേജറി കാണിക്കുന്നുണ്ട്, പാരൻസ് സ്വിമ്മിംഗ് മിഡ് സ്ട്രീം ടു ബിൽഡ് എ ഹണീഡ് ഐലൻഡ്. സോ ഇതെന്ന് പറയുന്നത് അവരുടെ യൂണിറ്റിയും ലവും ആണ് കാണിക്കുന്നത്. അവർ ആ ഒരു റിവറിൻ്റെ മിഡിലിൽ മീറ്റ് ചെയ്യുന്നു. ആൻഡ് അവർ ആ ഒരു ബാരിയേഴ്സിനെ മാറ്റിക്കൊണ്ട് അവർ റിവറിൻ്റെ മിഡിലിൽ മീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സോ ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ആ ഒരു സ്വീറ്റ് ടുഗെദർനെസ്സിനെയാണ് കാണിക്കുന്നത്. സോ ഇവരിപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുമിച്ചാണെങ്കിലും പിന്നെ അവരുടെ റെസ്പെക്റ്റീവ് ബാങ്ക്സിലോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ഈ പാരൻസിൻ്റെ ചൈൽഡാണ്. സോ അവരുടെ ആ ഒരു ലവിൽ വരുന്ന ഒരു യൂണിയനെ പറ്റിയാണ് പറയുന്നത്. ഈവൻ ദോ ദേ ആർ സെപ്പറേറ്റ്, അവർ തമ്മിലൊരു യൂണിറ്റി ഉള്ള കാര്യമാണ് പറയുന്നത്. സോ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഐ തിങ്ക് അവർ രണ്ട് ബാങ്കിൽ തന്നെയാണ്, അവർ സെപ്പറേറ്റഡ് ആയിരിക്കാം. ആൻഡ് ആ ഒരു ചൈൽഡിനെ അവരെ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരണം എന്ന്, ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ ഫാമിലി കംപ്ലീറ്റ് ആവത്തുള്ളൂ, ആ ഒരു യൂണിറ്റിക്ക് വേണ്ടി ആ ഒരു ചൈൽഡ് ലോങ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ പോമിൽ പറയുന്നത്. സോ ഇപ്പോൾ ആ ഒരു റിവർ എന്നതുകൊണ്ട് സിമ്പലൈസ് ചെയ്യുന്നത് പാരൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒബ്സ്റ്റക്കിളായിട്ടാണ് റിവറിനെ നമ്മുടെ ആ ഒരു ചൈൽഡ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സ്പീക്കറിൻ്റെ അവരോടുള്ള ഒരു സ്നേഹം കാണിക്കുന്നത് ആ ഒരു ലൈനിലൂടെയാണ്, സ്റ്റിൽ ഐ ഗോ ഓൺ ഹഗ്ഗിങ് ദം, ഗോ ഓൺ ഹഗ്ഗിങ് ദം എന്ന് പറഞ്ഞ ലൈനിലൂടെയാണ്. സോ വിൽ ഗോ ഓൺ ഹഗ്ഗിങ് ഇസ് എ പോയിഗ്നന്റ് എക്സ്പ്ലറേഷൻ ഓഫ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ലവ്, ഡിസ്റ്റൻസ് ആൻഡ് ദ എൻഡ്യൂറിംഗ് ബോൺസ് ദാറ്റ് കണക്ട് എ ഫാമിലി ത്രൂ ഇറ്റ്സ് റിച്ച് സിംബലിസം ആൻഡ് ഇവക്കേറ്റീവ് ഇമേജറി. ദ പോം ക്യാപ്ചേഴ്സ് ദ ടെൻഷൻ ബിറ്റ്വീൻ സെപ്പറേഷൻ ആൻഡ് കണക്ഷൻ, അൾട്ടിമേറ്റ്ലി അഫേമിംഗ് ദ പവർ ഓഫ് ലവ് ടു പെർസിസ്റ്റ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്.
ദ സ്പീക്കേഴ്സ് റോൾ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദിസ് ലവ് അണ്ടർസ്കോർസ് ദി ഐഡിയ ദാറ്റ് ഡെസ്പൈറ്റ് ദി ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബാരിയേഴ്സ് ദ ലവ് ബിറ്റ്വീൻ പാരൻസ് എൻഡ്യൂർസ് ആൻഡ് ദ ഫാമിലി റിമെയിൻസ് യുണൈറ്റഡ് ഇൻ സ്പിരിറ്റ്. സോ ഇതിൽ വരുന്ന തീംസ്, ആദ്യത്തേത് സെപ്പറേഷൻ ആൻഡ് കണക്ഷൻ. ആ ഒരു സെപ്പറേഷനും കണക്ഷനും തമ്മിലുള്ള ടെൻഷനാണ് നമ്മുടെ പോമിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഈ റിവർ എന്ന് പറയുന്നത് ഈ പാരൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ ഇടയിൽ ആ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കുന്നുമുണ്ട്. സോ ഇവർ ഡിവൈഡഡ് ആണെങ്കിൽ പോലും അവരുടെ ഒരു ആക്ഷൻസും റിച്വൽസും അവർ അൺസ്പോക്കൺ ലവ് ഒക്കെ വെച്ചിട്ട് അവർ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതുപോലെ എത്ര ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബാരിയേഴ്സ് ഉണ്ടെങ്കിലും എങ്ങനെ ലവിന് അവിടെ നിൽക്കാൻ പറ്റും എന്നൊരു കാര്യവും പറയുന്നുണ്ട്. അടുത്തത് ലവ് ആൻഡ് പെർസിസ്റ്റൻസ്. സോ ആ ഡെയിലി റിച്വൽസ് ആയിട്ടുള്ള ബാത്തിങ്, വാഷിംഗ് ക്ലോത്ത്സ്, സിംഗിങ്, സോ ഇതെന്നൊക്കെ പറയുന്നത് ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ആക്ട്സ് ഓഫ് ലവ് ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് സോ ഇവർ ഈ ഒരു റിവർ കാരണം സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു ലവ് ആ ഒരു ചെറിയ മീനിങ് ഫുൾ വേസിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്പീക്കർ പറയുന്ന ഗോൺ ഹഗിങ് ദം എന്നതുകൊണ്ട് അവരോടുള്ള ആ ഒരു സ്നേഹവും കാണിക്കുന്നുണ്ട്. അടുത്തത് റിച്വൽ ആൻഡ് റൂട്ടീൻ. ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു അവരുടെ ആ ഒരു ഡെയിലി റിച്വൽസും റൂട്ടീൻസും കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബാത്തിങ്, വാഷിംഗ് ക്ലോത്ത്സ്, സിംഗിങ്, അതെന്ന് പറയുന്നത് ജസ്റ്റ് മണ്ടേനായിട്ടുള്ള ടാസ്ക് മാത്രമല്ല അവരുടെ ആ ഒരു കണക്ഷനെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പ്രഷൻസും കൂടെ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവർ ഫിസിക്കലി അപ്പാർട്ടാണെങ്കിൽ പോലും അവർ കൈൻഡ് ഓഫ് ഇമോഷണൽ ബോൺസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ റിച്വൽസിലൂടെ അവർ ആ ഒരു കണ്ടിന്യൂറ്റിയും കണക്ഷനും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ലോങ്ങിങ് ആൻഡ് ആൻറ്റിസിപ്പേഷൻ. ഈ തീം ഓഫ് ലോങ്ങിങ് എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ ആൻറ്റിസിപ്പേഷൻ്റെ ബേസിസിലാണ് പറയുന്നത്. സോ മേ ബി ആ പാരൻസ് സെപ്പറേറ്റ് ആയിരിക്കാം ആൻഡ് ആ ഒരു കുട്ടി ആ ഒരു ഫാമിലിയെ തിരിച്ച് കംപ്ലീറ്റ് ആക്കാൻ ആ അച്ഛനെയും അമ്മയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു കാര്യവും പറയാം. അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവരും ആ ഒരു യൂണിറ്റിക്ക് വേണ്ടി ലോങ് ചെയ്യുന്ന ആ ഒരു കാര്യവും പറയുന്നുണ്ട്. ഫ്യൂട്ടിലിറ്റി ആൻഡ് ഹോപ്പ്. ഫ്യൂട്ടൈൽ നേച്ചർ ഓഫ് റിവർ, പിന്നെ റിവർ ബാങ്ക്സ്, അതുപോലെ ആ ഒരു സ്പീക്കറിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ തന്നെ ഒരു ഫ്യൂട്ടിലിറ്റിയാണ് പറയുന്നത്. സോ ഇങ്ങനൊരു ഫ്യൂട്ടിലിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു സ്പീക്കറിന് ഹോപ്പുണ്ട്. മേ ബി എന്തെങ്കിലും സംഭവിച്ച് ഇവർ യുണൈറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഹോപ്പുണ്ട്. അതുപോലെ പാരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ആ ഒരു നമ്മുടെ സ്പീക്കറും അതുപോലെ കുട്ടിയുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പും ആൻഡ് ആ ഒരു കുട്ടി എന്ന് പറയുന്നത് അവരുടെ ലവിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. സോ ഈ ഒരു കുട്ടി ആ ഒരു ലവിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഉള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.